അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള എല്ലാ പാട്ടുകളും പാടി കച്ചേരി മുഴുവൻ കഴിയണവരെ ഒരു ശ്വാസത്തിനോ ഒരു ശബ്ദത്തിനോ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല ആ പാട്ടൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും വലിയ സന്തോഷമായി ദൂരെ നിൽക്കുന്നൊക്കെ ആൾക്കാർ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തന്നെ നടക്കലൊന്നു കൊണ്ടുപോയിട്ട് ഇരുത്തു പറഞ്ഞു കുറച്ച് പ്രായാധിക്യം കാരണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് ചിതളി രാമമാരാരും നമ്മുടെ കൂടിയാട്ടം കലാകാരനായിട്ടുള്ള പി കെ ജി നമ്പ്യാരും അവരെയൊക്കെ വലിയ കാര്യമാണ് ആ അവർ രണ്ടുപേരും കൂടി പിടിച്ച് നടക്കിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി നടക്കിൽ ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു കൃഷ്ണ ഗുരുവായൂരപ്പ നേരിട്ടിങ്ങനെ പറയാണ് എൺപത് വയസ്സായി ഇനി എന്തിനാണ് ഞാൻ ഈ തടിയും വെച്ചിട്ട് ഇങ്ങനെ എന്നെ കൊണ്ട് നടത്തിക്കണത് എന്നെ അങ്ങോട്ടും വിളിച്ചുകൂടെ ചോദിച്ചു അപ്പോൾ ചേതളി രാമന്മാരവർ പറഞ്ഞു ഭാഗവതർ നൂറ്റി ഇരുപത് വയസ്സ് കൊല്ലം വരെ ജീവിക്കും പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് അത് താന് പറയേണ്ട കാര്യമില്ല ഞാനും ഭഗവാനും കൂടിയിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെയുള്ളത് ഞാൻ ഭഗവാനോട് പറയാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എനിക്ക് നീ ഒന്നും സാധിക്കില്ല എല്ലാ മോഹങ്ങളും സാധിച്ചിരിക്കണോ ഇനി ഒന്നും സാധിക്കില്ല എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം അതും അത്രേ എനിക്ക് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് തൊഴിലൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ അനുഗ്രഹിക്കലൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ ഒളപ്പമണ്ണ മനണ്ട് അവിടുത്തെ വാസു നമ്പുതിരിപ്പാട് ദേഹത്തിൻ്റെ ശിഷ്യനാണ് അവിടെയാണ് എപ്പോൾ വന്നാലും താമസിക്കുക അപ്പോൾ അദ്ദേഹത്തിനായിട്ട് ഒരു മുറിയന്നെയുണ്ട് അവിടെ ഇങ്ങനെ അപ്പോൾ അദ്ദേഹം അവിടെ പോയി പോയപ്പോൾ എല്ലാവരും കൂടി ഭാഗവതയെ ഭക്ഷണം കഴിക്കാൻ വേറെയും കുറേ ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കുക പറഞ്ഞു അപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്ന് എനിക്ക് സന്ധ്യാവനം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കാരണം പാട്ടേശ്ശേരിയല്ലേ അപ്പോൾ ആ സന്ധ്യാവന്തനം ഉണ്ട് കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാട്ടോ പറഞ്ഞു അവിടെ ഒരു വലിയ പടിയുണ്ട് ആ പടിയിൽ ഇരുന്നിട്ട് അദ്ദേഹം സന്ധ്യാവന്തനം ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വീഴാൻ പോയി ആ വീണ് അപ്പോഴൊക്കെ എല്ലാവരും കൂടി പോയി പിടിച്ചു കടത്തി അപ്പം തന്നെ ജീവൻ പോയിരിക്കുന്നു അപ്പം എന്താ പറയണത് വെച്ചാൽ മഹാനുഭാവന്മാർക്ക് ഈ മ മഹർഷിമാരെ പോലെയുള്ള ധ്യാനശീലന്മാരായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ ആ സംഗീതമാവട്ടെ മന്ത്രങ്ങളാവട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അത് മാത്രം ചെയ്തിട്ട് മനസ്സിൽ യാതൊരു കാപട്യവുമില്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് ജീവിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുടെ അന്ത്യം അതോടുകൂടി ഭാഗവതരുടെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു എന്ന് പൂമിളി നമ്പൂരിപ്പാട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി അങ്ങനെ ആ കച്ചേരിയുടെ പാട്ടൻ്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല അതിൻ്റെ മുമ്പേ അദ്ദേഹം സമാധിയായി എന്നുള്ളതാണ് അത് എനിക്ക് ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ടാണ് തോന്നിയത് ഇങ്ങനത്തത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും ധാരാളം എന്നല്ലാതെ ഒരനുഭവം ഉണ്ടാവാറില്ല അതൊരു വലിയ കാര്യം ഇതായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം കുറേ കാസറ്റുകൾ അതൊക്കെ ഞാനിവിടെ ഈ ഒറ്റപ്പാലത്ത് ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ മദുരാശി സംഗീത പറഞ്ഞിട്ടുള്ള പ്രമുഖമായിട്ടുള്ള കമ്പനി ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് ഇവരുടെയൊക്കെ എച്ച് എം ബി അതിൻ്റെയൊക്കെ കാസറ്റുകൾ ഒക്കെ ഇറക്കാൻ ഓരോരോ സമയത്തായിട്ട് ചെറുപ്പകാലം മുഴുവനും അതൊക്കെ ചെയ്യാൻ പറ്റി ധാരാളം സംഗീത കച്ചേരികൾ ചെയ്യാൻ പറ്റി ലോകം മുഴുവൻ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലൊക്കെ സംഗീതത്തിന് ശാസ്ത്രീയ സംഗീതത്തിന് നല്ല എനിക്ക് പേടിയുണ്ടായിരുന്നു അമേരിക്കയിൽ പോകുമ്പോൾ എന്ത് പാട്ടാണ് പാടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക്കും വേണ്ടി വന്നാൽ ഫോക്ക് മ്യൂസിക്കും ഇത്രയേ പാടാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വേണ്ടത് എന്താണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നു കച്ചേരി തന്നെയാണ് അപ്പോൾ വയലിൻ്റെ മൃതങ്കമൊക്കെ വയലിനു മൃതങ്കൊക്കെ ഇവിടെ പോലെ ആളുകളുണ്ട് അവിടെയൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ധാരാളം ആർട്ടിസ്റ്റുകൾ അവിടെ പല പല ജോലികളും ചെയ്യുന്നുണ്ട് അവർ ക്ലാസിക്കൽ മ്യൂസിക് വിടാതെ നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചിന്മ അവിടുത്തെ ആ ചിന്മയാ മിഷനിൽ വേറെ ക്ഷേത്രങ്ങളിൽ ഒക്കെ പരിപാടികൾ ചില സഭകളിൽ ഒക്കെ പരിപാടികൾ നടത്താൻ പറ്റി അതേപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിൽ പോയപ്പോഴും അവിടെ അതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ ഫോറിൻ കൺട്രീസ് പറഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക് എന്താ ചെയ്യാമെന്നുണ്ട് അവിടെ ഇവിടത്തെക്കാട്ടിലും പ്രോത്സാഹനമാണ് എന്നാണ് ഞാൻ പറയാം അതുപോലെ മൊറീഷ്യസ് പറഞ്ഞൊരു രാജ്യത്ത് ഇതുവരെ ഒരു കച്ചേരി ഉണ്ടായിട്ടില്ല ഒരു കഥകളി ഉണ്ടായിട്ടില്ല ഒരു മോഹിനിയാട്ടം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങളോട് ഒരു ട്രൂപ്പ് ആയിട്ട് വരണം പറഞ്ഞിട്ട് ഒരു മോഹിനിയാട്ടം ഉണ്ടായി ഒരു കഥകളിയുടെ ഒരു പീസ് ഉണ്ടായി സംഗീത കച്ചേരി ഉണ്ടായി അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്നാന്തരം ഓഡിയൻസ് അതിനുണ്ടായിരുന്നു ക്ലാസിക്കൽ മാത്രത്തിനുള്ള ഓഡിയൻസ് പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി വന്നപ്പോൾ മനസ്സിലായി ദുബായിൽ മലേഷ്യയിൽ ഒക്കെ അതെ കൊളംബോയിൽ ഒക്കെ അപ്പം ഇങ്ങനെ സംഗീതത്തിൻ്റെ ആ ജീവിതത്തിൽ എനിക്ക് ഒന്നും പിന്നാക്കം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതിന് പ്രധാനമായിട്ടുള്ള കാരണം എൻ്റെ കുടുംബം തന്നെയാണ് ചെറുപ്പത്തിലൊക്കെ അച്ഛൻ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു അത് കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡ് പി ടി നരേന്ദ്രമേനോ വേണ്ടത്ര സഹകരണങ്ങളും ഇതും ഉത്സാഹങ്ങളും ഒക്കെ എനിക്ക് തന്ന് പകർന്നു തന്നിട്ടും അതിനുള്ള വഴികാട്ടി ആയിട്ടും ആയതുകൊണ്ട് എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് വന്നിട്ടില്ല സംഗീത ജീവിതത്തിൽ അപ്പോൾ ഏതൊരു സ്ത്രീക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏതൊരു സ്ത്രീക്കും ഒന്നാമതായിട്ട് വേണ്ടത് കുടുംബത്തിൻ്റെ പിന്തുണ വേണം കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ട് മുമ്പിലേക്ക് വരേണ്ടി വരും പക്ഷേ അധികം ആളുകൾ ഇപ്പോൾ എം എസ് സുബലക്ഷ്മി നോക്കുകയാണെങ്കിൽ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ലോകം മുഴുവനും സംഗീത കച്ചേരികൾ വളരെ ഫേമസ് ആണ് അവർ വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗീതജ്ഞയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട് അവരുടെ ഫാമിലീനെ കുടുംബം സംഗീത കുടുംബമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഒരു ഭാഗ്യം ഉണ്ടാവണം അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാവണം നൃത്തത്തിൻ്റെ കലാകാരിയായാലും ആയാലും സംഗീതത്തിൻ്റെ ആയാലും ആരായാലും അതാണ് എനിക്ക് പറയാനുള്ളത് ആ അനുഗ്രഹങ്ങൾ തന്നതിന് ദൈവത്തിന് എന്നും നന്ദി പറയുകയാണ് സംഗീത നാടക അക്കാഡമിയിൽ രണ്ടായിരത്തിൽ എനിക്ക് ഒരു കേരള സംഗീത നാടക അക്കാദമിയിലെ അവാർഡ് കിട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പാലത്തു നിന്ന് തന്നെ ഗാന കല്ലോലിനി എന്ന ഒരു പുരസ്കാരം കിട്ടുണ്ടായി അതിനുശേഷം ഗുരുവായൂർ ചെമ്പൈ ഗുരുവായൂർ വെങ്കിടാചലപതി ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള ഒരു സുസ്വര എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടുണ്ടായി പിന്നെ തമിഴ്നാട്ടിൽ സുസ്വര സ്വരലയ പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടുണ്ടായി പിന്നെ ഈ തരത്തിലുള്ള അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോപാന സംഗീതത്തിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോപാന സംഗീതമാണ് ഞാൻ സബ്ജക്റ്റ് കൊടുത്തിരുന്നത് കാരണം ശാസ്ത്രീയ സംഗീതം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കൈകാര്യം ചെയ്യുന്നുണ്ട് സംഗീതത്തിൻ്റെ പല പല വിഭാഗങ്ങളുണ്ട് അപ്പോൾ സോപാന സംഗീതം അതിൻ്റെ ഒരു ഭാഗമാണ് നാടൻ ഗ്രാമീണ സംഗീതം വേറൊരു ഭാഗമാണ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ട് അതിൽ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ നിലനിന്നിട്ടുള്ള കൊട്ടിപ്പാടി സേവകൾ അതേപോലെ കൃഷ്ണനാട്ടത്തിലും കഥകളിയിലും പ്രയോഗിച്ചിരുന്ന സോപാന രാഗങ്ങൾ സോപാന രീതികൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാണ്ട് ഒന്നുമില്ല സാധാരണത്തെ അനുഷ്ഠാന കലകളായിട്ടുള്ള കളമ്പാട്ട് ഇതിലും കൂടിയിട്ടൊക്കെ സോപാന സംഗീത ശൈലികൾ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള ഒരു ഫെല്ലോഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് രണ്ടു കൊല്ലം അത് ലഭിക്കണ്ടായി അതിൻ്റെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തു പിന്നെ അതിന് പുറമെ പിന്നെ പുറത്തുനിന്ന് പല പല പിന്നെ ഉപഹാരങ്ങളും പിന്നെ ടൈറ്റിലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത്ര കാലം ഒക്കെ സംഗീതത്തിൻ്റെ എനിക്കിപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു സംഗീതത്തിൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ വന്നു ഈ സംഗീതമയമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു കുടുംബജീവിതത്തിൻ്റെ ഒപ്പം തന്നെ സംഗീതത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതിന് ശേഷം ഇനിയുള്ള കാലവും സംഗീതത്തിലൂടെ തന്നെ എനിക്ക് അതേ ആ ഉപാസനയിൽ ആ വഴിയിൽ തന്നെ വരണം എന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ സംഗീതം കുറേ കുട്ടികളെ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പല ആളുകളും പല നിലയിൽ എത്തിയിട്ടുണ്ട് പിന്നെ സംഗീതത്തിലത്തെ ഈ വിദ്യാർത്ഥികളോട് ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് അവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ നമ്മുടെ പ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞര് പാടുന്ന പാടിയിട്ടുണ്ടായിരുന്ന പാട്ടുകൾ ഇന്നിപ്പോൾ ഈ കമ്പ്യൂട്ടറും ഡിജിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും അതിനൊന്നുമില്ല നേരിട്ട് പോയി കേൾക്കണം ഇന്നിപ്പോൾ നമുക്ക് മധുരമണിയരുടെ വേണമെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയാൽ മതി അതേപോലെ ശെമ്മൻകൂട കേൾക്കണമെങ്കിലാണ് ബാലമുരളീകൃഷ്ണടെ എത്രയോ പഠിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പാട്ട് അങ്ങനെ ആ അവരുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അവരുടെ മുസ്ലി സുബ്രഹ്മണ്യ ഏത് പാട്ടുകാരുടെയും റെക്കോർഡിങ്സ് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് പലതും വീഡിയോ കേൾക്കാം ഇല്ലെങ്കിൽ ഓഡിയോ കേൾക്കാം അപ്പോൾ ഈ ഏത് രാഗം ഇപ്പോൾ ഒരു രാഗം എന്ന് പറഞ്ഞാൽ അതും കൂടി അടിച്ചിട്ടുണ്ടെച്ചാൽ ആ രാഗത്തിനെ പറ്റി എല്ലാ വിവരങ്ങളും ഉണ്ടാവും എല്ലാ ഏതൊക്കെ ആളുകൾ ആ രാഗം പാടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കാരണം നമുക്ക് സംഗീതത്തിൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേൾവിജ്ഞാനം വളരെ അത്യാവശ്യമാണ് ഞങ്ങളുടെ പ്രിൻസിപ്പള് പറഞ്ഞ മാതിരി വള വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്ക് അന്നൊന്നും അത്ര തോന്നിയിരുന്നില്ല ഇന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കുട്ടികൾക്ക് കേൾവിയാണ് കുറവ് പഠിക്കും ക്ലാസ്സിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ ഐറ്റം നമ്മൾ സിലബസ് പ്രകാരം പഠിപ്പിച്ചാൽ അത് ശരിക്കും പഠിക്കും അതിൻ്റെ പിന്നെ കല്പന സ്വരങ്ങളും മനോധർമ്മ സ്വരങ്ങളും ഒക്കെ ഉണ്ടാക്കും അതെല്ലാം ചെയ്യും പക്ഷേ നമുക്കിത് കേട്ടിട്ട് വേണം ഒരു അതിൻ്റെ മുഴുവനും ഒരു രാഗത്തിൻ്റെ ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു അന്ധം ഇല്ലാത്തതാണ് ഒരറ്റം ഇല്ലാത്തതാണ് ഒരു രാഗത്തിന് ഓരോരോ ആളുകൾക്ക് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വരങ്ങൾ വെച്ചിട്ട് പാടാൻ പറ്റുക എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരാൾ പാടുന്നത് ഒരു സ്റ്റൈലായിരിക്കും വേറൊരാൾ വേറൊരു ഒരേ രാഗമായിരിക്കും ഒരേ ആരോഹണാവരോഹണങ്ങള് പക്ഷേ അതിൻ്റെ വിവിധമായിട്ടുള്ള സഞ്ചാരങ്ങൾ നമ്മൾ പല ആളുകളുടെയും കേട്ടാൽ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ പതിയും അപ്പോൾ ആ ആ ഒരു അനുഭവമാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് വേണ്ടത് പുസ്തകങ്ങൾ ധാരാളം പഠിക്കണ്ടപ്പോൾ കുട്ടികൾ കുട്ടികളൊക്കെ അതൊക്കെ റിസർച്ചും അതിനെയൊക്കെ അവതരിപ്പിക്കൽ അതിനൊക്കെ വേണ്ടി ലൈബ്രറിയിൽ പോകുമ്പോൾ ബുക്സൊക്കെ നോക്കും അതൊക്കെ ശരിയാണ് പക്ഷേ കേൾവി എന്നുള്ള ഒരു സംഗതി ഇപ്പോൾ ജാവളി എത്ര തരം ജാവളികളുണ്ട് പിന്നെ തില്ലാനകൾ എത്രയോ തില്ലാനകളുണ്ട് ഇതൊക്കെ നമ്മൾ ഈ സിലബസിൽ ഒന്നോ രണ്ടോ ആണ് പഠിപ്പിക്കുക ഇതിന് പുറമേ ഒരു ജ്ഞാനം ശരി യഥാർത്ഥമായിട്ടുള്ള സംഗീതജ്ഞാനം വേണമെങ്കിൽ നമ്മൾ ഏത് കാലത്തും ഇതിനെ ഒരറ്റല്ല നമ്മൾ മരിക്കണവരി ഇതങ്ങനെ കേട്ടിട്ടും പഠിച്ചിട്ടും ഇരിക്കണം പല ആളുകളും കേൾക്കുന്ന പാടുന്നതും കേൾക്കുക അതൊക്കെ കേ കേൾക്കുക ആവുന്നോടത്തോളം പഠിക്കുക അങ്ങനെ ചെയ്താൽ ഈ സംഗീതം എന്ന് പറഞ്ഞ ഒരു അപാരമായിട്ടുള്ളൊരു സമുദ്രം തന്നെയാണ് അതിൽ കുറച്ച് വലതും നമുക്ക് ഒരു ജീവിതകാലം മുഴുവനേയും അധ്വാനിച്ചാൽ കിട്ടും എന്നല്ലാതെ അതിനെ ഒരിക്കലും അതിനെ മുഴുവനും ഫുള്ളായിട്ട് നമുക്ക് കേ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ എത്രത്തോളം കഴിയും അത്രത്തോളം ചില പെൺകുട്ടികളോടൊക്കെ പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ് പോയി കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ വെറും കുടുംബജീവിതമായിട്ട് എന്തെങ്കിലും ഒരു ജോലിയും ആയിട്ട് ഇരിക്കണ കുറേ കുട്ടികളുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ എല്ലാ കുട്ടികളോടും പറയാറുണ്ട് പ്രത്യേകിച്ചും ഗേൾസ് അവർ നന്നായി കഴിവുള്ള ആളുകളുണ്ടാവും പാടുന്ന കുട്ടികളുണ്ടാവും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത് ഏത് കാലത്തും പുരോഗമിപ്പിക്കണം അതിനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അധ്വാനം ഏത് കാലത്തും നിർത്താൻ പാടില്ല എന്ന് ഞാൻ എല്ലാവരോടും സ്റ്റാർ ഫെങ്ഷി മുഖേന ഫെബ്രുവരി അഞ്ച് മുതലാണ് നമുക്കിതിൻ്റെ സ്റ്റാർ ചേഞ്ചിങ് ഉണ്ടാകുന്നത് ഓരോ ഡയറക്ഷനിലുള്ള വീടുകളിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഗുണങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്